നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തന്നെ നിങ്ങളെ കാണിക്കുന്നത് ഒരു സുന്നി ഉലമ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു പേജാണ് ആ പേജിൽ വന്നിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏവർക്കും അല്ലെങ്കിൽ ഇത് കാണുന്ന ഏവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സമസ്തയുടെ ഒരു സ്റ്റേജിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അതിൻ്റെ ഉസ്താദും അവിടേക്ക് പത്താം ക്ലാസ്സിലെ ഒരു കുട്ടി സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ ആ ഉസ്താദിൻ്റെ ഡയലോഗുകളും എല്ലാവർക്കും അറിയാമല്ലോ അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത് അപ്പം നമുക്ക് ഏവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് സമസ്തയുടെ നേതാവായിരിക്കുന്ന അല്ലെങ്കിൽ തലവനായിരിക്കുന്ന ആ ഉസ്താദ് ആരാണ് ആ പെൺകുട്ടിയെ വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശകാരിക്കുന്നു അവിടെ നിന്നിരുന്ന ഏതോ ഒരു മത അടിമ അയ്യോ ഞാനങ്ങനെയൊക്കെ ചെയ്യുമോ ഞാനല്ല വിളിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് ഒരുപക്ഷേ ഉസ്താദ് ഉസ്താദിൻ്റെ മതം പറയുന്നത് അനുസരിക്കുകയാണ് ചെയ്തത് പക്ഷേ മറ്റേ ആ മത അടിമയൂടെ അതിന് വഴിവെച്ചു കൊടുക്കുന്ന രീതിയിൽ നിൽക്കുകയോ ഉണ്ടായി അതുമല്ല പറഞ്ഞു വരുന്നത് നമുക്ക് ഏവർക്കും അറിയാം എന്താണ് നടന്നതെന്ന് അതിനെ എങ്ങനെയാണ് പൊട്ടിയിട്ട് വിളിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക മാഷാ അല്ലാവ് പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റി അപമാനിക്കുന്നവർക്ക് താക്കീത് നൽകി ഷൈങ്കുന എം ഡി ഉസ്താദ് അതായത് അവർ പറഞ്ഞു വന്നപ്പോൾ ആ പെൺകുട്ടിയെ വേറെ ആരോ ആണ് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിച്ചത് ആ അപമാനിക്കാൻ ശ്രമിച്ചവർക്ക് ഈ ഉസ്താദ് താക്കീത് നൽകുന്നു എന്ന രീതിയിലാക്കി അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളിതൊന്നും കണ്ടില്ല കേട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിൽ ഇതിലേത് കഥ വിശ്വസിക്കുമായിരുന്നു എന്ന് ഓർത്ത് നോക്കുക ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓരോ പ്രസ്ഥാനങ്ങളും കള്ള കഥകൾ പടച്ചുവിട്ടുകൊണ്ടിരുന്നത് അല്ലാഹു മഹാനവറുകൾക്ക് ആ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോക്കെ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഒരു ചിത്രം ഇനി മറ്റൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതിപ്പം താഴെ കൊടുത്തിരിക്കുന്നത് മലയാളിക്ക് ഇപ്പം ഇതൊന്നും കേട്ടാലും കണ്ടാലും ഒന്നുമില്ല കാരണം എല്ലാ ദിവസവും കാണുന്നതാണ് കേൾക്കുന്നതാണ് ബ്രേക്ക് ദി സൈലൻസ് ഒന്നല്ല മുപ്പത് വർഷങ്ങൾ ഒത്തിരി ഇരകൾ ഒട്ടേറെ സാക്ഷികൾ വിദ്യാർത്ഥികളെ ലൈംഗിക ചൂഷണം ചെയ്ത സഖാവ് കെ വി ശശികുമാറിനെതിരെ അല്ല സഖാക്കളെ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ ഈ ശശിമാരെല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പി ശശി പി കെ ശശി ഇപ്പോൾ കെ വി ശശി ഇതെല്ലാം ഈ ഐറ്റങ്ങളാണോ ഈ പീഡനത്തിൽ ഇവർക്ക് വല്ല പി എച്ച് ഡി കിട്ടിയിട്ടുണ്ട് അറിയാമല്ല എന്നിട്ട് ചോദിക്കുകയാണ് സഖാവ് കെ വി ശശികുമാറിനെതിരെ സാംസ്കാരിക കേരളം മൗനത്തിലാണ് തീർച്ചയായിട്ടും അയാൾക്ക് പ്രിവിലേജ് ഉള്ളതാണല്ലോ കേരള സമൂഹത്തിൽ കാരണം അയാൾ സി പി എം കാരനാണ് കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് ദണ്ടിത്തരം കാണിച്ചാലും ഇവിടുത്തെ പുക ടീമും സാംസ്കാരിക നായകരും അല്ലെങ്കിൽ നായ്ക്കളും ഒന്നും മിണ്ടുമില്ല അപ്പോൾ അവർ ഒരു ഒരുപോലെ ഏത്തപ്പഴം വാങ്ങും മാറിയിരുന്ന എല്ലാവരും കൂടെ കൂടി അത് തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇനി അടുത്ത ചിത്രം ഒരു പോലീസുകാരനുണ്ട് ഒരു കറുപ്പ് എടുത്ത ഒരാൾ നെഞ്ചിമിരിച്ച് നിൽ നിൽപ്പുണ്ട് ഇത് കാണുമ്പോൾ തോന്നും എന്താ ശബരിമലയ്ക്കുമല്ലോ മാലയിട്ടിട്ട് വെറുതെ എടുത്ത് നിൽക്കുകയാണെന്ന് അല്ല ഈ മഹാനയാണ് കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ വധ വധക്കേസ് അതായത് പാലക്കാട്ടെ ശ്രീനിവാസൻ്റെ കൊലപാതകത്തിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഷംനാഥ് എന്നാണ് ആളുടെ പേര് ആൾ കറുപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പുള്ള സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിലും ഈ മഹാന് കൈ ഉണ്ടായിരുന്നു ആർ എസ് എസ്കാരുടെ ലിസ്റ്റൊക്കെ എടുത്തു കൊടുക്കുക ആ കൊല്ലാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സർക്കാർ സർവീസിലായിരുന്നു ഈ ടിയാന് ജോലി എന്ന് ഓർക്കുക പണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് പണ്ടൊരു സി പി ഐയുടെ ഒരു ആയമ്മ ഇവിടെ വന്ന് ആനി രാജ കേരള പോലീസിൽ സംഘപരിവാറുകാരുണ്ടെന്നൊക്കെ പറഞ്ഞ് മറിച്ചിട്ട് പോയിരുന്നു തെളിവൊന്നും കിട്ടിയില്ല എന്നാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സുഡാപ്പികളുണ്ട് എന്നതാ കൂടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും മിണ്ടൂല്ല കേട്ടോ ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവർണോ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയാലോ അതുകൊണ്ട് ഇത്തരക്കാർ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കമാ എന്ന് മിണ്ടാതിരിക്കും ഈ ഫോട്ടോയും കണ്ടിട്ട് സംഖ്യയാണ് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസിയാണ് തെറ്റിദ്ധരിക്കരുത് നല്ല നയൻ വൺ സിക്സ് സുഡാപ്പിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട കൊലപാതക കേസിലെ അതായത് ശ്രീനിവാസൻ ശ്രീലിവാസൻ കൊലക്കേസിലും ഇയാൾക്ക് പങ്കുണ്ട് അതേപോലെ തന്നെ സഞ്ജിത് കൊലക്കേസിലും ഇയാൾക്ക് പങ്കുണ്ട് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്